മണി 3 ആയല്ലോ കൊച്ചി കള്ളി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ചിലപ്പോൾ എന്നെ സന്താന വർദ്ധന കഴിച്ച എന്തെങ്കിലും സെറ്റപ്പ് ആയി കാണും പക്ഷെ വരട്ടെ അതിനു മുമ്പ് ഗ്ലാമർ ഒന്ന് കൂട്ടിക്കളയാം प्रश्न निवृत्तिलेटा अत्र निर्बंधन आेटन पणति डबिटी अंजुक्ष വൈഫിന്റെ നാട്ടിൽ വളർന്ന പഴയ മാമ്പഴ കൊതിച്ചി എൻ്റെ സ്വന്തമായി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാം ഒരു സ്വപ്നം പോലെ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫിൽ എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ കുട്ടികളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിനായി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്ന് വിന്ധ്യാട്ടൻ അറിയില്ല आवश्यक निराश നീലിമേ സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഈ വഴിപാട് അല്പം കടുത്തുപോയി ഈ പാടില്ല വൃതം നീലിമ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിച്ച് മണിയറയിലേക്ക് അയക്കേണ്ട ഗതികേട് ഈ ലോകത്ത് ഒരു പുരുഷനും ഉണ്ടാവില്ല विवाह
പിന്നെ ശോഭ നമുക്ക് ഒരു പാട്ട് തരുന്നുണ്ട് പാട്ടിക്ക് നമുക്ക് അടിച്ചുപൊളിച്ച് പോണം വിന്ദിനുള്ള ഡ്രസ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് എന്താ ഏയ് ഒന്നുമില്ല അല്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിനകത്ത് തന്നെ ഇരിക്കാനാണോ പരിപാടി ഈ സമയത്താ മണവാളനെ മണവാട്ടിയും കൂടെ കറങ്ങാൻ ഇറങ്ങേണ്ടത് നീലിമേം കുട്ടി വീട് വരെ ഒന്ന് പോണം പറ്റിയാ അത് കഴിഞ്ഞ ഒരു സിനിമ കാണണം അയ്യേ നീ എന്തൊരു വർത്തമാനം വിന്ദ്യ പറയുന്നേ വീട്ടിലൊക്കെ പോയിട്ട് എന്ത് കാണാനാ അവിടെയൊക്കെ വെള്ളം അല്ല അവിടെയൊക്കെ എന്ത് കാണാനാ മക്കളൊരു കാര്യം ചെയ് നമ്മുടെ വണ്ടി എടുത്ത് വല്ലപ്പുഴ കാണാനോ കടല് കാണാനോ ഒക്കെ ഒന്ന് പോ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അമ്മായി കൊള്ളാം കൊള്ളാം എന്തൊരു ഭർത്താവാടാ നീ നീ കണ്ടിട്ടുണ്ടോ നിന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ മമ്മി പറഞ്ഞത് ശരിയാ ഞാനിതൊന്നും കണ്ടിട്ടില്ല നമുക്ക് എവിടെങ്കിലൊക്കെ പോവാം കുഞ്ഞു പറഞ്ഞു വളരെ കറക്റ്റാ ഞാനിതൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാം ഓ അവന്റെ ട്രിപ്പ് കല്യാണം കഴിച്ചൊരു തനിച്ചാ പോകുന്നത് അപ്പൊ വണ്ടിയോ ഒന്ന് പോടാ വണ്ടിയൊക്കെ എന്റെ മോളെ ഓടിച്ചോളൂ ആ മക്കളെ ചെല്ലേ മോളെ ഞാൻ ഒന്ന് പോടാ അവിടുന്ന് മമ്മി ഡാഡി ഡാഡി ജോഗിങ്ങിന് പോയിരിക്കുക അതൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട മമ്മി പറഞ്ഞോളാം നിങ്ങൾ പോയിട്ട് വാ മോളെ ജ്യോത്സ്യം പറഞ്ഞ എന്താണെന്ന് അറിയാലോ ജലസമാധി നിർത്ത് നിർത്ത് നിർത്തോ ആശയെ പിന്നെ വന്ന് വാങ്ങിച്ചു മക്കളേ മോളെ നീനിമേ മോനെ വിന്ധ്യ ഇതൊക്കെ എവിടെ പോയി കിടക്കുക മോളെ എന്താ ആരെയാ വിളിച്ചു പോകുന്നേ എന്റെ മക്കളവിടെ നീനിമേ വിന്ധ്യനെ എവിടെയാണാ ചോദിച്ചേ ഓ അവരോ അവരെ ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വിട്ടിരിക്കുക എന്റെ ദൈവമേ ജലസമാധി മൂദേവി അയ്യോ അയ്യോ നീ നിന്റെ നാത്തൂനെ സ്വപ്നം കണ്ടല്ലേ അതുകൊണ്ടാണല്ലേ നീ നിന്റെ മോളെ എന്റെ ഭാവനവന് കെത്തിച്ചു കൊടുത്തത് ഓ എന്റെ ഭഗവാനെ അന്ന് രാത്രി നീ ഞെട്ടി എണീറ്റ് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ മനസ്സ് നന്നായെന്ന് എടി ഇപ്പൊ ജ്യോത്സ്യം പറഞ്ഞപ്പോഴാ എന്റെ അനന്തരവനെ കൊലക്കി കൊടുക്കാൻ നീ മലപ്പുറം കെടിവെപ്പിച്ചതാണെന്ന് മനസ്സിലായടി എല്ലാം മനസ്സിലായടി നീ ചാകാൻ കിടക്കുമ്പോ നിനക്ക് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ലടി പരമദ്രോഹി ആ ഭാസ്കരൻ നായരനോട് വഴി വെച്ച് അനന്തരവനെ കൊലക്കി കൊടുക്കാൻ താനും കൂട്ടുവന്നോടോ എന്ന് ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി എല്ലാവരുടെ മുന്നിലും ഞാനാ കുറ്റക്കാരനാകാൻ പോകുന്നത് ഓ എന്റെ ഭഗവാനെ അളിയരങ്ങാനത് അറിഞ്ഞ് ഇവിടെയുള്ള സകല ഇനത്തിന് തലയെടുക്കും എന്തായാലും ഞാൻ തുറന്നു പറയാൻ പോവാ നീ അവരെ ചതിച്ചതെന്ന് എന്തിനാ അതിനോട് മാത്രമാക്കുന്നേ ഒരു മൈക്ക് വെച്ച് നാട്ടിന്റെ മൊത്തം ഒന്ന് അറിയിച്ച് ചതിക്കുന്നവരോടൊക്കെ ഞാൻ സമാധാനം പറഞ്ഞോളാം അത് കഴിച്ച് മലയിട്ടാലും പത്ത് ദിവസം കൊണ്ട് വിധിവയായിട്ട് വന്ന ഒരു മകളുടെ ഭാവിയാണോ വലുത് അതോ മരുമോന്റെ ജീവനാണോ വലുത് അതെ അതെനിക്കറിയാം നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മരുമോനാണെന്ന് സ്വന്തം മകൾ ജീവിച്ചാലെന്താ വിധവയല്ലെന്താ പത്ത് ദിവസം മറ്റുള്ളവരുടെ ഭാര്യയായി ജീവിച്ചാലും വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിച്ച ആ ശിവപാലുള്ള സ്നേഹം പോലും നിങ്ങൾക്ക് സ്വന്തം മോളില്ലല്ലോ മനുഷ്യ നിങ്ങളുടെ അച്ഛനാണോ അച്ഛനെന്നും പറഞ്ഞ് നടക്കുന്നു എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ ഹായ് ബ്യൂട്ടിഫുൾ എന്താ ഇവിടെ നിർത്തിയത് അതെ ആമ്പലുകൾ ഉണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ പേര് ആളക്കൊല്ലി കുളം അതെന്താ പേര് കേട്ടാ തന്നെ അറിയില്ലേ ഒരുപാട് പേര് ഇതിനകത്ത് വീണ് ചത്തിട്ടുണ്ട് കഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല എന്താ വിചാരിച്ചത് അല്ല ആമ്പൽപൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അത്രേ ഉള്ളോ അയ്യോ വേണ്ട വിന്ദ്യ ഡ്രസ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതൊന്നും സാരമില്ല നീലിമേടെ ഒരു ആഗ്രഹം സാധിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വരൂ കുളം നിറച്ചുണ്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ചാ പറഞ്ഞോളൂ അതല്ല
ബുദ്ധിമുട്ടാവോ? ഇതാണോ? കുറച്ചുകൂടെ മുന്നോട്ട് പോ. അത് പറഞ്ഞാ പോലെ ഇനിയും പോണോ? എന്ത് പറ്റി മോളെ? തെളിച്ചു പറ മോളെ. പിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും നീ എന്റെ വിന്ധ്യനെ കൊലക്കി കൊടുത്തല്ലോ കുഞ്ഞെ. അയ്യോടാ, അവൾ എന്ത് പഠിച്ചോ നിങ്ങൾ ഈ പറയുന്നേ? എന്തായാലും മോളിലേക്ക് ദൈവം വിളിച്ച ആരായാലും പോയല്ലേ പറ്റൂ. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ബോഡി കിട്ടൂ. അതെ, പാവതി, ഞാൻ പോയി പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്ക. ബാക്കി ഇങ്ങിതാ മോളെ. ഓ എന്റെ ഭഗവാനെ. പണ്ടുതൊട്ട് വെള്ളത്തിലിറങ്ങിയ ഞാനൊന്ന് മുങ്ങും, പിന്നെ നൂറുവരെ എണ്ണീട്ടേ പൊങ്ങാറുള്ളൂ. മുകളിലെത്തി നോക്കിയപ്പോ നീലിമയെ കാണാനില്ല. ഇതാ പൂക്കൾ. അമ്മായി, ദീപാവലി 6 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇപ്പഴേ പടക്കം പൊട്ടിച്ചേ? മോനെ, നിന്നെ കാണാതായ പിന്നെ ചങ്ക് പൊട്ടിപ്പോയി. അതുകൊണ്ട് വെടി വഴിപാട് നേർന്നതാ. ഓ, വെടി വഴിപാടോ? അമ്മായി പാവം. മതിയല്ലോ.